അവരെ വിവാഹത്തിൽ ഏർപ്പെടുത്തി. വേറിട്ടാൽ കാരണം എന്തെന്നാല് ഭർത്താവിന് ഒറ്റ സംശയമേ ഉള്ളൂ, അതായത് ഈ അസുഖം പകരുമോ. അസുഖം പകരുന്ന കഴിഞ്ഞാല് അദ്ദേഹത്തിന് ജീവനില്ല, അതുകൊണ്ട് അതൊരു മെയിൻ പ്രശ്നം. രണ്ടാമത് അതാണ് ഞങ്ങളെ മാനസികമായിട്ട് ഏറ്റവും വേദനിപ്പിച്ചത്. ഒരു കൊച്ചുകുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഈ അമ്മ സ്നേഹപൂർവ്വം കൊടുത്തു വിട്ടുകൊണ്ടിരുന്ന മിഠായികൾ, വാടിയിൽ നിന്ന് കിട്ടുന്ന മിഠായികൾ കൊടുത്തു വിടുമ്പം ആ മിഠായി ഈ ഭർത്താവ് കുട്ടിക്ക് കൊടുക്കില്ല. അത് പറഞ്ഞത് അവള് കൊടുത്തുവിട്ട് ആ മിഠായിക്കൂടെ അസുഖം പകരുകയാണെങ്കില് മോൻ അസുഖം വരും, അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഷീ വാസ് ഷാറ്റേർഡ്, മാനസികമായിട്ട് തകരുകയായിരുന്നു. ഒരു തെറ്റിദ്ധാരണ ഒരു സംശയമില്ല, കാരണം ഞാൻ പലപ്പോഴും എന്നോട് ഈ ചോദ്യം പലപ്പോഴും വരുമ്പോൾ ഞാൻ പറയുന്ന ഉത്തരവുണ്ട്, ഒരു പകർച്ചവ്യാധി ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ എങ്ങാനും പത്ത് പ്രാവശ്യമെങ്കിലും മരിക്കേണ്ട സമയം കഴിഞ്ഞു. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കൂടെ നടക്കുന്ന ഞാന് എനിക്ക് ഈ അസുഖം വരാതെ ഞാൻ ഇത്രയും കാലം ജീവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പകർച്ചവ്യാധി അല്ല എന്നുള്ളതിന് വേറെ ഒരു തെളിവ് ആവശ്യമില്ല. അവിടെ തെറ്റിദ്ധാരണ, കൂടെ താമസിക്കില്ല പലരും. ഇത് നിങ്ങൾ അറിയുന്ന ഞാൻ നേരിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുമാത്രം അതിന് വ്യാപ്തിയുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. കൂടെ പോയി താമസിക്കാത്ത ആൾക്കാര് രാത്രി കിടക്കാൻ വീട് വിട്ട് പുറത്തു പോകുന്ന ആൾക്കാർ, കൂടെ താമസിക്കാതിന് വേണ്ടിയിട്ട് ഇവരെ ഒരു മുറിക്കകത്ത് പൂട്ടി വെക്കുന്ന ആൾക്കാര്, ഇതൊക്കെ ക്യാൻസർ നമ്മൾ കാണുന്നതാണ്. രക്ഷപ്പെടില്ല എന്നത് വേറെ ധാരണ, അതായത് ഒരു കാരണവശാലും ക്യാൻസർ വന്നാൽ രക്ഷപ്പെടില്ല. ക്യാൻസറിന്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ അതിൽ പാലിയേറ്റീവ് കെയർ അഥവാ സാന്ത്വന ചികിത്സ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ. അതുപോലെ ഒരു പാരമ്പര്യ രോഗമാണ്, നമ്മൾ ക്യാൻസർ വന്ന ഒരു വീട്ടിൽ നിന്ന് നമ്മൾ മറ്റാരെയും വിവാഹം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ വീടുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ. ക്യാൻസർ രോഗം മാറി എന്ന് വിശ്വസിച്ച് തിരിച്ചു പോകുന്ന ആൾക്കാരെ ഏറ്റുവാങ്ങാൻ മടിക്കുന്ന ഒരു സമൂഹം, ഇതെല്ലാം ഇതിന്റെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. അവിടെ ഡോക്ടറല്ല പ്രശ്നം, സമൂഹമാണ്, സമൂഹത്തിലുള്ള നടപ്പുകളാണ് പ്രശ്നം, രീതികളാണ് പ്രശ്നം. അപ്പോഴെ അതും ഇതിൻ്റെ കൂടെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഒരു മേഖലയും കൂടെ പറഞ്ഞു നിർത്തുകയാണ്. നിങ്ങൾ ഇപ്രാവശ്യത്തെ വീക്ക് മാഗസിനിലെ ഹെഡിങ് വായിക്കുകയാണ്, അതായത് ഇന്ത്യൻ ഗിനി പിഗ്സ് എന്ന് പറഞ്ഞാണ്, ചീപ്പ് റേറ്റ് ഇന്ത്യൻ ഗിനി പിഗ്സ്. നമ്മള് എല്ലാ മേഖലയിലും മുന്നേറണമെങ്കിൽ നമുക്ക് തീർച്ചയായും റിസർച്ച് ഉണ്ടായാൽ മതിയാവും, നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായാൽ മതിയാവും, പരീക്ഷിക്കപ്പെട്ടേ മതിയാവും, എല്ലാം ശരിയാണ്. പക്ഷേ ആ പരീക്ഷണങ്ങൾക്ക് നമ്മൾ നമ്മുടെ തന്നെ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരി സഹോദരന്മാരെ അല്ലെങ്കിൽ അമ്മമാരെ അച്ഛനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില എത്തിക്സ് എന്ന് പറഞ്ഞാണ് സം എത്തിക്സ്, റിസർച്ച് എത്തിക്സ്. ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് കണക്കെടുത്താൽ നമുക്ക് ഇവിടെ ഒരു റിസർച്ച് കോഡ് ഉണ്ടായിരുന്നില്ല, അതായത് നമുക്കതിന് സംഭവമില്ലായിരുന്നു. റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്ത് വേണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ നമ്മൾ മാനുഷിക മൂല്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരിലാണ് പരീക്ഷിക്കുന്നത് എന്നൊന്നും നമ്മൾ ആലോചിക്കാനോ മെനക്കെടാനോ അത് തടയാനുള്ള നിയമങ്ങളോ ഒന്നും നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പല കേരള മോഡൽ അല്ലെങ്കിൽ ഇന്ത്യൻ മോഡൽ റിസർച്ചസ് നമുക്കിവിടെ നടന്നിട്ടുണ്ട്, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ നമുക്ക് കാണിക്കേണ്ടി വന്നിട്ടുണ്ട്, ആ കാണിച്ചതിൻ്റെ പേരിൽ പലർക്കും പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പല സംഭവങ്ങളും നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസർച്ച് എന്ന വ്യാജേന നമ്മൾ നടത്തുന്ന പല പരീക്ഷണങ്ങളും നമ്മൾ തീർച്ചയായും നിങ്ങൾ അറിയണം, തടയാൻ സാധിക്കും. അതേസമയത്ത് വളരെ കൃത്യനിഷ്ഠയോടുകൂടെ എത്തിക്സ് പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന പരീക്ഷണങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണം. ഇപ്പോഴേ ICMR-ന്റെയും ECP ഗൈഡ്ലൈൻസും വെച്ചുകൊണ്ട് കുറെ കൂടെ അതിന് തെറ്റായ പരീക്ഷണങ്ങൾക്ക് തടയിട്ടുകൊണ്ടുള്ള
ആ മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്, പലപ്പോഴും പാലിക്കപ്പെടുന്നുണ്ട്. അതും കൂടെ ഒരുപക്ഷെ നിങ്ങൾ ഈ പറയുന്നതിൽ ആരെങ്കിലും രണ്ടുപേരെ കവർ ചെയ്ത് പോകണം, കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ നിങ്ങൾക്ക് കുറെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടും അതുകൊണ്ട് ഞാൻ ടോപ്പിക്സ് വായിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ നല്ലൊരു സെമിനാർ, കാരണം വളരെയധികം പ്രശ്നങ്ങൾ, അനുദിന പ്രശ്നങ്ങൾ ഇതിലെ പല അതിലെ ആ മേഖലയുമായി ബന്ധപ്പെട്ട വളരെ അധികം പ്രവർത്തിക്കുന്ന പലരുടെയും സെമിനാർ പേപ്പറുകൾ ഇന്നത് വരുന്നുണ്ട്. തീർച്ചയായും സെമിനാർ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ വ്യക്തമായ ധാരണയും നിങ്ങളുടേതായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഇന്നത്തുണ്ടാവും. അത് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാനിത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ ആരോഗ്യ സെമിനാർ ഉദ്ഘാടനം നിർവഹിച്ച, വളരെ സാരസമ്പൂർണമായി സംസാരിച്ച ഡോക്ടർ വി പി ഗംഗാധരനെ നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇനി പേപ്പർ അവതരിപ്പിച്ചുകൊണ്ടും അല്ലാതെ നമ്മളോട് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുവാൻ ഒട്ടേറെ പ്രഭാഷകർ ഇവിടെ ഉണ്ട്. ഏകദേശം 13 മുതൽ 15 മിനിറ്റ് വരെയാണ് ഓരോരുത്തർക്കും ലഭ്യമാവുക. അത് കഴിഞ്ഞ ശേഷം, മൊത്തം എല്ലാവരുടെയും പ്രസന്റേഷൻ കഴിഞ്ഞ ശേഷം ഏതാണ്ട് അരമണിക്കൂർ സമയം നമ്മൾ സദസ്സിനുള്ള ഇന്ററാക്ഷന് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. ആദ്യമായി നമ്മളോട് കേരള മോഡൽ ആരോഗ്യത്തിന്റെ വർത്തമാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പാഠഭേദത്തിന്റെ എഡിറ്റോറിയൽ കോഡംഗവും എഴുത്തുകാരനും ആരോഗ്യ മേഖലയിലെ ശ്രദ്ധേയനുമായ വടക്കേടത്ത് പത്മനാഭൻ അവർക്കാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊടുക്കും.